നമസ്തേ. വേലാണ്ടിയിലാണ്, ഇന്നലെ നല്ല തിരക്കായിരുന്നു. ഇന്നിപ്പോ തിങ്കളാഴ്ച രാവിലെ ഒരു 8 7:20 ഒക്കെ ആയപ്പോഴേക്കും തന്നെ ഞാനിവിടെ റെഡി ആട്ടോ. കാര്യം ഇന്നലെ നല്ല തിരക്കായ കാരണേ ഇന്നിപ്പോ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നറിയി. കുറച്ച് പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നതിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് മൂക്കിലെ ദശയ്ക്കും പോളിപ്പിനും ആയിരുന്നു. 222 ഒ പി ആണ് ഉണ്ടായത്. അതിൽ 150 പേഷ്യൻസ് മൂക്കിലെ ദശ, പോളിപ്പ്, ഇതുപോലെ അലർജി പ്രോബ്ലം ഒക്കെ ഉണ്ട്. വിശേഷം? ആ, സുഖമായിട്ടിരിക്കുന്നു. ഭയങ്കര തിരക്കായിരുന്നല്ലോ. നല്ല തിരക്കായിരുന്നു ഇന്നലെ. ഇന്നലെ നമ്മള് ഇവിടെ നമ്മുടെ നോമ്പ് സമയമായിരുന്നില്ലേ, അതായിരുന്നു ഉത്സവം. ഇവിടെ ഉത്സവമൊക്കെ കഴിഞ്ഞ് നല്ല ഗംഭീരമായ ഉത്സവമാണ് ഉണ്ടായിരുന്നത്. 14 ദിവസത്തെ പരിപാടിയായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഇന്നലെ ഏറ്റവും കൂടുതൽ അലർജിയുടെ പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ ദിവസമായിട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നേ. അപ്പോ ഞാനതിനെ ലൈവ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞോണ്ടിരിക്കും. അപ്പോ ഇവിടെ ഡോക്ടർക്ക് നല്ല പേഷ്യൻസ് ഉണ്ട്. ഇന്നലെ നോമ്പായ കാരണം ഉച്ചയ്ക്കായിരുന്നു പേഷ്യൻസ് കൂടുതൽ വന്നെ. വൈകുന്നേരം ആകുമ്പോഴേക്കും അപ്പൊ കുറച്ച് ഉച്ചയ്ക്ക് കുറച്ച് തിരക്കായി പോയി. 100 പേരോളം പെൻഡിങ്ങിൽ ഇടയ്ക്ക് വന്നു. പക്ഷെ കുഴപ്പമില്ല, 1 2 മണിക്കൂറിനുള്ളിൽ തന്നെ അതൊക്കെ ഒന്ന് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കൊയിലാണ്ടി ഏരിയയിൽ വന്നപ്പോ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്നുള്ള കുറെ പേഷ്യൻസ് നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പോ എന്റെ ഒരു 20 വർഷം മുമ്പുള്ള ഒരു ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിൽ ഇവിടുന്ന് ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ്, അവിടെ എൻ്റെ ആദ്യത്തെ പേഷ്യൻ്റ് തന്നെ പറയാം കേട്ടോ, ആദ്യത്തെ 2 3 പേഷ്യൻസിൽ ഒരാൾ ആളാണ് അഡ്മിറ്റായിരുന്നു. അപ്പോൾ ഈ നാടിൻ്റെ തൊട്ടടുത്ത ആളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ നല്ലൊരു പറയുന്നുണ്ട്, ഡോക്ടർ ചികിത്സ നല്ലതാണ്, എല്ലാവരും പൊതുവെ നല്ലൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ ആള് ഇവിടെ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട്, ഇനാഗ്രേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സുനിൽ ഇവിടെ വന്ന് എന്നെ കണ്ടു. കണ്ടപ്പോൾ പറഞ്ഞു മുച്ചുക്കുന്നതിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഡോക്ടറെ എന്ന് പറഞ്ഞു. ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കാര്യം ഞാൻ ഇപ്പോഴും ആലോചിക്കും, കാര്യം അന്നൊന്നും നമ്മൾ ഇതുപോലെ ഡാറ്റാബേസ് ഒന്നും നമ്മൾ എടുത്ത് വെക്കില്ലല്ലോ. എന്നൊക്കെ 18 വയസ്സായിരുന്നു. ഇപ്പൊ ആൾക്ക് നല്ല ഏജായി, ഒരു 40 വയസ്സിനടുത്ത് എത്താറായി. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം അഡ്മിറ്റായ ഒരു അലി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ്, ആള് പറഞ്ഞു സുനിൽ പറഞ്ഞിട്ട് വന്നതാന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് വയനാട് ഏരിയ എന്ന ലിവർ സിറോസിസിനുള്ള പേഷ്യൻസ്, പിന്നെ കണ്ണൂർ ഏരിയ എന്നുള്ള കുറെ പേഷ്യൻസ്, അലർജി മാറിയ പേഷ്യൻസ്. കഴിഞ്ഞ ദിവസം ഒരു രാജീവൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഒരു ചേച്ചി കാണാറില്ല തോന്നുന്നു, രാജീവൻ എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ലൈവ് ഇട്ടിരുന്നു. അപ്പൊ ആളുടെ അടുത്തുനിന്നുള്ള കുറെ പേഷ്യൻസ് വന്നിട്ട് പറഞ്ഞു രാജീവൻ എന്നോട് പറയാതെ തന്നെ ഒരു ട്രീറ്റ്മെന്റ് വന്ന രോഗം മാറിയില്ലേ എന്ന് പറഞ്ഞു. കാര്യം എനിക്ക് തോന്നി ഈ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടാണ്, അതിന് സന്തോഷം. കാര്യം എപ്പോഴും ആളുകള്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു പ്രത്യേകത, ഒരു എപ്പോഴും പറയും എറണാകുളത്തെ അപേക്ഷിച്ചത് കുറച്ച് പിന്നോട്ടാണ് പുരോഗമനത്തിന്റെ കാര്യത്തിൽ. പക്ഷെ പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്ത വീട്ടിൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കുകയും കിട്ടിയ മാറ്റങ്ങളൊക്കെ പണ്ട് പറയുമായിരുന്നു. കാര്യം എന്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ, ഇപ്പൊ അതൊന്നും ഇല്ല കേട്ടോ, എനിക്കും എന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളുടെ കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ ഇവിടെ ഒരു അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ല. വിശേഷങ്ങൾ പറയും അല്ലേ? വിശേഷങ്ങൾ പറയും. അതാണ് കൂടുതൽ നമ്മളെ അങ്ങനെ വന്നവരോട് കൂടുതലായിട്ട് സംസാരിച്ച് അവരായിട്ട് കൂട്ടും. പിന്നെ ഇവിടെയുള്ള ആളുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഒക്കെ വളരെ കൂടുതലാണ്. ഉത്സവത്തിനൊക്കെ നല്ല കൂട്ടായ്മയോടുകൂടി നല്ല നല്ല വർക്കായിട്ട് പോകുന്നു. അതുകൊണ്ട് വളരെ സന്തോഷം. ഇന്നും വരും ഞാൻ ഉണ്ടാവും. ഇന്ന് രാവിലെ മുതൽ 4 മണി വരെ ഉണ്ടാവും. വൈകുന്നേരം 6 മണിയുടെ ട്രെയിനാണ് ബുക്ക് ചെയ്തത്. എപ്പോഴാണ് വരെ? 2 ആഴ്ച കഴിഞ്ഞ് 20-ാം തീയതി വരാമെന്നാണ് കരുതിയിരിക്കുന്നത്. 20 21 ഉണ്ടാവും. അടുത്ത ആഴ്ച വിഷു ആണല്ലോ. അപ്പൊ അടുത്ത 20 21 ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 80 ബുക്കിംഗ് കഴിഞ്ഞു അടുത്താണത്തേക്ക്. അപ്പൊ അടുത്ത വേണേ ശനിയാഴ്ച വൈകുന്നേരം തന്നെ എത്താം. ഇന്ന് ഇത്തവണ നേരത്തെ എത്തിയിട്ടോ. ഇന്നലെ രാവിലെ നേരത്തെ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും ഉച്ചയ്ക്ക് കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. അപ്പൊ അടുത്തവണ കറക്റ്റ് ഒരു ടോക്കണൊക്കെ കൊടുത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യാം. ഞായറും തിങ്കളും ഇന്നലെ 9 മണി വരെ ഉണ്ടായിരുന്നു കൺസൾട്ടേഷൻ. അകലെന്നുള്ള ആളുകൾ പറഞ്ഞില്ലേ, മുസ്ലിം പേഷ്യൻസ് ഒക്കെ നോമ്പുതുറ കഴിഞ്ഞ് വന്ന ആളുകളും ഉണ്ട്. ഉച്ചയ്ക്ക് വന്ന കുറെ പേരുണ്ട്, പിന്നെ നോമ്പുതുറ കഴിഞ്ഞ് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു നാട്ടിൽ വന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്വീകാര്യതയ്ക്ക് വളരെയധികം നന്ദി പറയാണ്. മല്ലിയേച്ചൊക്കെ എപ്പോഴും എന്നെ കൺസൾട്ട് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ എപ്പോഴും വരാറുണ്ട്. സന്തോഷം. ഇവിടെ പുതിയ കുറെ ചേച്ചിമാർ രാവിലെ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ചുറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു അസലൊരു ഗ്രാമപ്രദേശം, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു പണ്ടത്തെ നമ്മുടെ ഒരു കേരളം എന്ന് പറയില്ലേ,
തൊട്ടടുത്തുള്ള ആളുകളായിട്ട് കുറേ കമ്മ്യൂണിക്കേഷനും എൻ്റെ ഒപ്പം തന്നെ കിട്ടിയ ഗുണങ്ങൾ മറ്റൊരാളുകളിലേക്ക് പറയും. ഇന്നലെ നമ്മുടെ കൊയിലാണ്ടിയിൽ നിന്നൊരു പേഷ്യൻ്റ് വന്നു. ആള് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ ഒപ്പം അഞ്ച് പേരും കൂടി വന്നിട്ടുണ്ട് ഡോക്ടറെ, കാര്യം എനിക്ക് കിട്ടിയ മാറ്റം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ അഞ്ച് പേരെയും കൊണ്ട് വന്നേന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെയധികം ആക്റ്റീവായ ഒരു സമയത്ത് നമ്മൾ ഞങ്ങളുടെ അവിടെയുള്ള ആളുകളൊന്നും അധികം ചെയ്യാത്തൊരു കാര്യമാണ്. കാര്യം അടുത്തൊരാളുകളായിട്ട് സംസാരിക്കുക, ആളുകളോട് കിട്ടിയ ഗുണങ്ങൾ പറയുക, പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളെ കൂട്ടുക എന്നുള്ളതൊക്കെ. ഇവിടെ അതിൽ നിന്ന് മാറ്റായിട്ട് കൂടുതൽ ആളുകളായിട്ടൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു സ്വീകാര്യതയ്ക്ക് വളരെയധികം നന്ദി. ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ പണ്ടൊക്കെ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് വന്നിരുന്നത്. ഇപ്പോൾ പേഷ്യൻസ് ആളുകൾ കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാ ഇപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ഒരു മൂന്നര, ഞാൻ കറക്റ്റ് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളാട്ടോ, ഇന്നലെ മൂന്നരയ്ക്കാണ്, ഇന്നലെ മൂന്നരയ്ക്കാര് ഞാൻ പുറമെ നോക്കുമ്പോൾ എന്നെ കാണാനായിട്ട് ഒരു 50 ആളുകളും അവരുടെ കുട്ടികളും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അങ്ങനെ വെയിറ്റ് ചെയ്യാല്ലേ. അപ്പോൾ വല്ലാത്തൊരു വിഷമം. അത് കാരണം ഞാനൊരു 3-3.5 വരെ ഫുഡ് കഴിക്കാതെ ഇവരെ നോക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ പണ്ട് തിങ്കളാഴ്ച മാത്രമായിരുന്നു, ഇപ്പോൾ അത് ഞായറാഴ്ച രാവിലെയും കൂടി അങ്ങോട്ട് തുടങ്ങുകയാണ്. കാര്യം കുറേ ആളുകൾ കുറേ സമയം വെയിറ്റ് ചെയ്യാൻ, 3 കൂടെ അവിടെ നല്ല തിരക്കാം. അപ്പോൾ ചേച്ചിയുടെ തൊട്ടടുത്തുള്ള ചേച്ചിയാട്ടോ. പിന്നെ നമുക്ക് മൂക്കിലെ പൊളിപ്പിനായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടായിരുന്നത്. പിന്നെ അലർജിക് പ്രോബ്ലത്തിന്, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചേച്ചി കാണുമ്പോൾ തന്നെ മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. കാര്യം മാറ്റം കിട്ടിയ പേഷ്യൻസ് പുതിയ ആളുകളെ വിടുക. മൂക്കിലെ ദശയ്ക്ക് സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ്, വെറും 1 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്, 3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയും ചെയ്യാം. അതിൽ കിട്ടിയിരിക്കുന്ന മാറ്റം അതുകൊണ്ട് തന്നെ അലർജിക് പ്രോബ്ലംസ് എല്ലാം മാറുന്നതിനായിട്ടും നല്ലൊരു ട്രീറ്റ്മെൻറ് ലൈൻ തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ സദാ ഞങ്ങൾ പറയണ പോലെ തന്നെ ഡയബറ്റിക് പ്രോബ്ലത്തിന്, ഹൈ ബി പിക്ക്, ശരീരവേദനയ്ക്ക്, അമിതവണ്ണത്തിന്, ഇതിനൊക്കെ കുറേ 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 പേഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സന്തോഷം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ലോങ് ലൈവായി, 7.5 പേഷ്യൻസ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്തേ.